And welcome back to my channel, diyooshappyworld. In the pudiyoru video like ellavarkum swagatham. Innathe nammude video oru adipoli aayittulla video aanu. Tharanullavarkokke adu eluppathile maati edukkan pattiyittulla nammude veettile eppozhulla ingredients vechittulla oru adipoli tip aanu. Otte use thana ningalku tharanokke poi kittum. Pinne nannayittu tharanullavarannundengile oru rando moono use thana poi kittunnaanu. Pinne idupolella home remedies okke cheyidittum ningalku tharanu oru maattu illengile അങ്ങനെയുള്ളവരെ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ചെറിയ രീതിയിലൊക്കെ താരനുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഇതുപോലെയുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. പെട്ടെന്ന് തന്നെ താരനൊക്കെ പോയി കിട്ടും. പിന്നെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു പാക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിസ് ആവാതെ കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു ഉള്ളിയാണ്. ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും വലിയ ഉള്ളി തന്നെ എടുക്കുക. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, ഇതൊരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രം മതി നമുക്ക്. അപ്പോൾ ഞാനിവിടെ ആ ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പകുതി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വേറെ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ്. ഇതിപ്പോൾ ഞാൻ ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. എന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ഈ ഉലുവ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് മുന്നേ ഒന്നും വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കേണ്ട കാര്യമല്ല. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ തൈരാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ തൈരോ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ തൈരോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ തൈരാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആ ഒരു തിക്നെസ്സിനനുസരിച്ച് തൈര് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ തൈര് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു കുറച്ചും കൂടെ ലിക്വിഡായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് സ്കാൽപ്പിൽ മാത്രമാണ്. മുടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണമെന്നില്ല, സ്കാൽപ്പിലാണ് മെയിനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എത്രത്തോളം വേണോ അത്രയും ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും താരൻ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. തൈരാണെങ്കിലും ഉലുവയാണെങ്കിലും ഉള്ളിയാണെങ്കിലും ഒക്കെ താരൻ മാറി കിട്ടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലും മാറാനും മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറാനും ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടും താരൻ മാറാൻ മാത്രമല്ല, മൊത്തത്തിലുള്ള മുടിയുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും ഇത് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ സാധാരണയായിട്ട് എണ്ണയൊക്കെ തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് എണ്ണയൊക്കെ തേച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് മസാജും കൂടി ചെയ്ത് കൊടുക്കുക. മെയിനായിട്ടും സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. താരം കൂടുതലായിട്ടും സ്കാൽപ്പിലല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കുക. 30 മിനിറ്റിന് ശേഷമാണ് നിങ്ങളിത് കഴുകി കളയേണ്ടത്. അപ്പോൾ തലയ്ക്ക് തണുപ്പ് പറ്റാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുടിക്ക് ഏതാണോ പറ്റുന്നത് അത് നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. എല്ലാ പാക്കും അല്ലെങ്കിൽ എല്ലാ മാസ്കും ഒക്കെ നിങ്ങൾക്ക് ഒരുപോലെ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളുടെ തലയ്ക്ക് പറ്റുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. താരൻ മാറാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. ചെറിയ രീതിയിലുള്ള താരനേ ഉള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ യൂസ് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് താരനുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ യൂസൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.